सौंदर्यहरी कर्तवंगयिने शंकर्यव्यायराजाते नमः सौंदर्यलहरी േഴാമത്തെ ശ്ലോകത്തില് യമുനാനദിയുടെ തരംഗങ്ങളെ വർണ്ണിച്ചുകൊണ്ട് വർണ്ണന തന്നെ എഴുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിലും തുടരുകയാണ് ഇവിടെ യമുന ഇവിടെ സ്ഥാനത്ത് ഗംഗാനദിയെ ചേർത്ത് ഗംഗാനദിയിലെ തരംഗങ്ങള് ഗംഗാനദിയിലെ ചുഴികള് അതിനോടുപമിച്ചാണ് ആചാര്യസ്വാമിജികൾ നാഭി വർണ്ണിക്കുന്നത് ശ്ലോകത്തില് നദികളോടും മറ്റും ഉപമിക്കുന്നത് സാധാരണ കവിത്വത്തിൻ്റെ രീതിയിലും അതുപോലെ ഇവിടെ പ്രത്യേകിച്ച് പ്രകൃതിയുടെയും പ്രകൃതിയുടെ മറ്റ് ഭാവങ്ങളെയും ചേർത്ത് വർണ്ണിക്കുക എന്നത് ശ്ലോകങ്ങളിൽ ആചാര്യസ്വാമിജികൾ എല്ലായിടത്തും തുടർന്ന് ചെയ്തു കാണിക്കുന്നുണ്ട് അതിൽ ഗംഗയെയും യമുനയെയും നേരത്തെയും വർണിച്ചിരുന്നു അതുതന്നെ ഇവിടെ നാഭി നാഭീകുഹരത്തിൽ പറയുമ്പോഴും വർണ്ണിക്കുകയാണ് അന്വയത്തിൽ ഗിരിസുതേ എന്നുള്ളതാണ് സംബോധന പല ഭാവങ്ങളിൽ കൽപ്പന ചെയ്യുന്നു ഈ നാഭി കുഹരം എന്തൊക്കെയാവാം എന്ന ഉത്പ്രേക്ഷകൾ ആദ്യത്തേത് തവ നാഭി സ്ഥിരോ ഗംഗാവർത്ത അല്ലയോ അമ്മേ അമ്മയുടെ ഈ നാഭി സ്ഥിരമായി നിൽക്കുന്ന ഗംഗാവർത്തമാണ് ഗംഗയിലുണ്ടായ ഗംഗാനദിയിലുണ്ടായ ചുഴിയാണ് എന്ന് പറയുകയാണ് ആ ചുഷി എങ്ങനെയുള്ളതാണ് സ്ഥിരമാണ് സ്ഥിരമാണ് എന്ന് എടുത്തു പറയാൻ കാരണം സാധാരണ ആവർത്തങ്ങളൊക്കെ ചുഴികളൊക്കെ ക്ഷണികങ്ങളാണ് വെള്ളം ഒഴുകിപ്പോകുമ്പോൾ ആ ഒഴുക്കിൻ്റെ വേഗതയിൽ പ്രത്യേക സ്ഥാനങ്ങളിൽ ചുഴികൾ നിർമ്മിക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം ആ ചുഴികൾ അദൃശ്യമാകുകയും അല്ലെങ്കിൽ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് പ്രത്യേകം ആചാര്യസ്വാമിജികൾ അത് ശ്രദ്ധിച്ചിട്ട് സ്ഥിര ഗംഗാവർത്ത ഒരു സുന്ദരമായ ഗംഗാവർത്തം ഗംഗയിലെ ചുഴി അത് സ്ഥിരമായി നിന്നാൽ എങ്ങനെ എങ്ങനെയുണ്ടാകും അങ്ങനെയുള്ളതാണോ ആ നാഭികുഹരമെന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് തോന്നുന്നു അതുപോലെ തുടർന്ന് പറയുമ്പോൾ സ്തനമുകുളരോമാവലി ലതാ കലാവാലം രണ്ടാമത്തെ സംശയമാണ് സ്ഥനമുകുളരോമാവലി ലത സ്ഥന മുഖങ്ങൾ സ്ഥനമുഖുളങ്ങൾ സ്ഥന മുഖങ്ങളുടെ ചുറ്റുമുള്ള രോമാവലി അത് ലതാ ആലാവാലമാണോ എന്നാണ് ലതയുടെ കലയുടെ ആലാവാലം ഈ രോമാവലി തന്നെ ലതയാണ് ഒരു പടർന്നു നിൽക്കുന്ന ചെടി പോലെയാണ് ആ ചെടി വളരാനുള്ള ആലവാലം എന്ന് പറഞ്ഞാൽ ആ ചെടി വളരാൻ ഉണ്ടാക്കുന്ന ഒരു ചുറ്റ് അതായത് നമ്മൾ ചെടിച്ചട്ടി ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ചെടി നട്ടതിന് ശേഷം അതിനൊരു വളവ് ഉണ്ടാക്കി വയ്ക്കുന്നു മണ്ണുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ചെടിച്ചട്ടിയിലൊക്കെ നടുകയാണെങ്കിൽ ചെടിച്ചട്ടി തന്നെ അതിന് ആലവാലം അപ്പോൾ ഈ ചുറ്റുവളയത്തിനാണ് ആലവാലം എന്ന് പറയുക പ്രഭയും ആലവാലമാണ് സംസ്കൃതത്തില് ഇത്തരം ആലവാലം ഇപ്പോൾ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ചെടി നട്ട് അതിന് ചുറ്റും തടയിടുന്നത് അല്ലെങ്കിൽ അതിന് ചുറ്റുവ ചുറ്റുണ്ടാക്കുന്നത് അതിനെ ആലവാലമെന്ന് വിശേഷിപ്പിക്കുന്നു അപ്പോൾ ഇവിടെയും സ്തനമുകുളങ്ങളുടെ രോമാവലിയുടെ ആ ഭാഗത്തു നിന്ന് പടർന്നു വന്ന ചെടി അതിന് കെട്ടിയ ആലവാലം പോലെയാണ് ഈ നാഭികുഹരമെന്നാണ് അപ്പോൾ നേരത്തെ നാഭി കുകരത്തിൽ നിന്ന് അലതപോലെ പടർന്നു നിൽക്കുന്ന രോമാവലിയെക്കുറിച്ച് വർണ്ണിച്ചിരുന്നു അതുതന്നെ ഇവിടെയും ചേർത്ത് നോക്കാവുന്നതാണ് അങ്ങനെയുള്ള ആ രോമാവലി പടർന്നു പോകാൻ ഒരു ആലവാലം വേണ്ടി വന്നാൽ ആ ആലവാലമാണോ ഇത് എന്ന് സംശയിക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു ഇത് രണ്ടാമത്തെ കൽപ്പന മൂന്നാമത്തെ കൽപ്പനയിൽ കുസുമ ശര തേജോഹുതഭുജ കുണ്ടം ഇത് കുസുമശരന് കുസുമശരൻ കാമദേവനാണ് കുസുമങ്ങളെ പഞ്ചപുഷ്പങ്ങളെ ശരങ്ങളാക്കിയവൻ അപ്പോൾ കുസുമശര തേജോഹുതഭുജ തേജോഹുതം എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് കുസുമശരന്റെ ആ അഗ്നി ജ്വലിപ്പിക്കുന്ന ഹോം ഹോമകുണ്ടമാണോ കുണ്ടമാണോ ഇതെന്ന് ഞാൻ സംശയിക്കുന്നു ഇപ്പോ കുസുമശരന്റെ കാമാഗ്നി ആ കാമാഗ്നിയെ ആ ജ്വലിപ്പിക്കുന്ന കാമനെ തന്നെ ജനിപ്പിക്കുന്ന ഹോമകുണ്ടം പോലെയാണ് ഈ കുഹരം എന്ന് ഞാൻ സംശയിക്കുന്നു അവിടെ കുണ്ടാകാരത്തിലെ ഹോമകുണ്ടാകാരത്തിൽ ചിന്തിക്കുന്നു ആലവാലമായിട്ടും ഗംഗാവൃത്തമായിട്ടും അപ്പം മൂന്ന് തരത്തിൽ അത് വർണ്ണിച്ചു ഹുതഭുജ എന്ന് അഗ്നിക്ക് പേരു വരാൻ കാരണം ഹവനം ചെയ്യുന്ന ഹുതമായിരിക്കുന്നതിനെ ഹവനം ചെയ്യുന്നതിനൊക്കെ ഭക്ഷിക്കുന്നത് കൊണ്ടാണ് അഗ്നിക്ക് ഹുതഭുക് എന്ന് പേരുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഹുതഭുക്കിൻ്റെ ഹവനാഗ്നിയുടെ കുണ്ടമായിട്ട് ആ ഹവനാഗ്നി കാമശ്വരൻ്റെ ഹവനാഗ്നിയാണ് അങ്ങനെയുള്ള കാമശരൻ ആ ഒരു ഹവനാഗ്നി ഉണ്ടാക്കിയാൽ അതിന് കുണ്ടം എന്ന രീതിയിൽ ഈ കുഹരത്തെ കാണാം എന്ന് കൽപ്പിക്കുന്നു ഇനിയും മനോഹരമായ ആ കൽപ്പനയില് രേർ ലീലാകാരം രതിയുടെ കാരണം എവിടെയാണോ മദേവൻ ഉള്ളത് ആയിരിക്കും കാമദേവന്റെ പത്നിയായിട്ടുള്ള രതി ഉണ്ടാവുക അപ്പം അതുകൊണ്ട് ലീലാകാരം കാമദേവൻ നിൽക്കുന്ന ആ സ്ഥാനമാണ് ഈ കുഹരം എന്ന് സങ്കല്പിക്കുമ്പോൾ അവിടെ രതീദേവി ഉണ്ടാകും അപ്പം രതീദേവിയുടെ ലീലാഗൃഹമാണിത് എന്നെനിക്ക് തോന്നുന്നു രതീദേവിയുടെ ലീലാഗൃഹമാണ് അത്രയും സുന്ദരമാണ് രതീദേവി തന്നെ കാമദേവന്റെ ഭക് പത്നി എന്നുള്ള ആ തലത്തിലെ സൗന്ദര്യത്തിൻ്റെ സ്വരൂപമാണ് അങ്ങനെയുള്ള സൗന്ദര്യത്തിൻ്റെ സ്വരൂപമായ രതീദേവിയുടെ ലീലാഗ്രഹം എന്ന് പറയുമ്പോഴും സൗന്ദര്യം തന്നെയാണ് അത്രയും സുന്ദരമായതാണ് ആ നാഭിദേശം കിമപി തവ നാഭിർ ഗിരിസുതേ ഹേ ഗിരിസുതേ എന്ന് സംബോധന ചെയ്തു അത് എന്താണ് എന്ന് തിരിച്ചു പറയാൻ കഴിയുന്നില്ല എന്താണ് എന്ന് എടുത്തു പറയാൻ കഴിയുന്നില്ല അങ്ങനെ പറയുന്നതിൽ വിവശതയുണ്ടാകുമ്പോഴാണ് കിമപി തവ കിമബി എന്ന് പറയുന്നത് ഇതിലേതോ ഒന്ന് പോലെയാണ് വർണ്ണിച്ചാലും മതിയാവാത്തത്രയും സൗന്ദര്യമുള്ളതാണ് മനോഹരമാണ് അതുകൊണ്ട് ഇതിലേതോ ഒന്നാണ് എന്ന് സങ്കല്പിക്കാം പിന്നെയോ ഗിരീശാനാം സിദ്ധേർ ബിലദ്ദ്വാരം വിജയത്തെ ഈ നാഭീകുഹരം ഗിരീശ ഗിരീശനയനാം ഭഗവാൻ പരമശിവന്റെ സ്വന്തം ഭർത്താവിൻ്റെ നയനങ്ങൾക്ക് സിദ്ധി കൊടുക്കുന്ന ബിലദ്വാരമാണ് ഗുഹാദ്വാരമാണ് അപ്പോൾ ഗുഹയിലിരുന്നാണ് തപസനുഷ്ഠിക്കുക തപസനുഷ്ഠിച്ച് സിദ്ധി പ്രാപിക്കുന്നു അപ്പോൾ സിദ്ധി പ്രാപിക്കുന്ന ഗുഹദ്വാരമാണ് എന്നും തോന്നിപ്പോകുന്നു അപ്പോൾ നയനങ്ങൾക്ക് ഗുഹദ്വാരമെന്ന് പറയുമ്പോൾ അത്രയും സുന്ദരമായ നയനങ്ങളെ ആകർഷിക്കുന്നത് സ്വന്തം ഭർത്താവിൻ്റെ നയനങ്ങളെ ആകർഷിക്കുന്നത് എന്ന വിലദ്വാരമായിട്ട് അവിടെ പറയുന്നു ഇവിടെയൊക്കെ മറ്റ് കവിതാ ഗ്രന്ഥങ്ങളിലൊക്കെ അല്ലെങ്കിൽ സാഹിത്യങ്ങളിലൊക്കെ കാണുന്ന രീതിയിൽ പ്രകൃതിയുടെ വർണ്ണനയും അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള നദികളെയും ഇതുപോലെ ചുഴികളെയും ചെടികളെയും പുഷ്പങ്ങളെയും ലതകളെയുമൊക്കെ ചേർത്ത് ശരീരഘടന വർണ്ണിക്കുമ്പോൾ അതിൽ സാധാരണ നമുക്ക് മനസ്സിലാകാൻ കഴിയാത്തൊരു ഭാവം വരുന്നത് പ്രകൃതിയും ശരീരവുമായിട്ടുള്ള ബന്ധമാണ് ഒരു കഥയനുസരിച്ച് ഈശ്വര സൃഷ്ടിയിൽ എല്ലാത്തിനും പ്രതിരൂപങ്ങൾ ഈശ്വരൻ ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നിന്നെല്ലാം ഉത്തമമായ വസ്തുക്കളെ പ്രതികരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരൂപങ്ങളുണ്ടാക്കി ചേർത്താണ് സുന്ദരമായ ശരീരങ്ങളായിട്ടുള്ള മനുഷ്യ ശരീരങ്ങള് പുരുഷ ശരീരങ്ങളും സ്ത്രീ ശരീരങ്ങളും സൃഷ്ടിച്ചത് എന്നൊരു കഥയുണ്ട് ഇപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരൂപങ്ങളായ മറ്റ് വസ്തുക്കൾ സൃഷ്ടിയിൽ ഉണ്ടാകും എന്നതിനർത്ഥമാണ് അതുപോലെ സൃഷ്ടിരഹസ്യം ചിന്തിക്കുമ്പോൾ സൃഷ്ടിയിലെ പല വസ്തുക്കളും ഒരു ആശയം വിനിമയം ചെയ്യാനായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഒരു ചെടിയുടെ ഇല ആ ഇലയിലും ഒരു തത്വമുണ്ട് അതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട് അത് ആ രഹസ്യം അറിയുന്ന രീതിയിൽ ചിന്തിക്കുമ്പോഴേ മനസ്സിലാകുള്ളൂ ഇപ്പോ നക്ഷത്രങ്ങളെയും സൂര്യചന്ദ്രന്മാരെയും നദികളെയും മരങ്ങളെയും അതുപോലെ തന്നെ ഒക്കെ സൃഷ്ടിച്ച ഭഗവാൻ അതിന് പ്രതിരൂപമായിട്ട് വരേണ്ടി വരുമ്പോൾ എല്ലാം ചേർത്ത് അതിൻ്റെ സുന്ദരമായ രീതിയിൽ തയ്യാറാക്കേണ്ടി വരുമ്പോൾ അത് വളരെ എന്താ ഒരു പെടുന്ന ഒരു രീതിയായിരിക്കും എല്ലാത്തിനും പ്രതിരൂപങ്ങൾ ഉണ്ടാക്കിയാൽ മതിയൽ അങ്ങനെ ഉണ്ടാക്കപ്പെട്ടതാണ് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയാറുണ്ട് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിനെ വിരാട് രൂപത്തിൽ കാണാനും വിരാട് രൂപത്തിൻ്റെ പ്രതിബിംബമായി ഇതിൽ വരാനും അതായത് ഒരു വെഷ്ടി ഒരു പരിച്ഛിന്ന ശരീരം എന്ന് പറയുന്നത് സമഷ്ടിയിലെ വ്യാപകമായ രൂപവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് അങ്ങനെ എല്ലാം ചേർത്തൊരു രൂപം പറയുമ്പോഴാണ് അതിന് വിരാട് രൂപം എന്ന് പറയുക അപ്പം ഇവിടെയും ഗുഹാദ്വാരത്തെയും അതുപോലെ തന്നെ ഗംഗാവർത്തം ലതയെ തുടർന്ന് എന്ന് പറയുന്നതും എന്ന് പറയുന്നതും അപ്പം എല്ലാം കൂടെ ചേർത്ത ഒരു സംയുക്തമായ ഒരാശയം സംയുക്തമായ ഒരു ഭാവന കവികൾക്ക് എന്തും കൽപ്പിക്കാം പലവട്ടം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൽപ്പനയില് ഒരാശയം വിനിമയം ചെയ്യാൻ കഴിയണം കല്പനയിലൂടെ എത്ര സൗകര്യത്തിൽ എത്ര നന്നായിട്ട് ആശയം വിനിമയം ചെയ്യുമോ അതാണ് കവിതയുടെ മാധുര്യം അത്തരം മാധുര്യം ഈ ശ്ലോകങ്ങളിൽ കാണാൻ കഴിയും അപ്പോൾ അമ്മയുടെ ശരീരഘടന വർണ്ണിക്കുമ്പോഴും പ്രകൃതിയിലെ തത്വങ്ങളെ അതുപോലെ എടുത്തു വർണ്ണിക്കുന്നു അപ്പോൾ അവിടെ ഭാവത്തിന് ഉറപ്പ് വരികയും ആശയം വളരെ എളുപ്പത്തിൽ വിനിമയം ചെയ്യാൻ കഴിയുകയും ചെയ്യും അങ്ങനെയുള്ള ആ സുന്ദരമായ നാഭീ കുഹരം നാഭീർ വിജയത്തെ അങ്ങനെ വിരാജിക്കുന്നു ഏതു തരത്തിലാണ് വിരാജിക്കുന്നത് എന്ന് പറയാൻ പറ്റാത്ത അത്രയും സുന്ദരമായത് വിജ വിരാജിക്കുന്നു എന്ന് പറഞ്ഞ് എഴുപത്തിയെട്ടാമത്തെ ശ്ലോകം നാഭി ഭാഗവർണനയിലൂടെ സമാപിക്കുകയാണ് തുടർന്ന് കടിപ്രദേശ വർണ്ണനയും മറ്റും അടുത്ത ശ്ലോകങ്ങളിൽ തുടരുന്നു ഈ എഴുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൻ്റെ ഭാവം അമ്മയുടെ വാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം सुदिया भेरवाक भेर तवजन निवाजामस्तु